ഉറക്കത്തിൽ ശ്വാസം നിലയ്ക്കുന്ന രോഗാവസ്ഥ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ തിരിച്ചറിയാൻ രണ്ട് മാർഗങ്ങൾ. ഉറക്കവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സാധാരണമായ ശ്വസന വൈകല്യമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. ഉറങ്ങുമ്പോൾ ശ്വാസം പെട്ടെന്ന് നിൽക്കുകയും വീണ്ടും തുടങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണിത്. ഉറക്കത്തിൽ ശ്വസന തടസ്സം ഉണ്ടാകുമ്പോൾ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഉടനെ അത് തലച്ചോറിലെ ഓക്സിജന്റെ അളവ് നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളെ ഉദ്ദീപിക്കുകയും അപ്പോൾ തലച്ചോർ രോഗിയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തും. ഉണർന്നതോടെ ശ്വസന തടസ്സം ഇല്ലാതാവും. ശ്വസനോച്ഛ്വാസം പഴയ പടിയിലാകും. അതോടെ അയാൾ ഉറക്കത്തിലേക്ക് തന്നെ വീഴും. വീണ്ടും പഴയപടി ശ്വസന തടസ്സം ആരംഭിക്കുന്നു. സ്ലീപ്പ് അപ്നിയ പല തരത്തിലുണ്ട്. ശ്വസന നാളത്തിലെ തടസ്സം മൂലം സംഭവിക്കുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ OSA കേന്ദ്രീകൃത നാഡി വ്യൂഹവുമായി ബന്ധപ്പെട്ട സെൻട്രൽ സ്ലീപ്പ് അപ്നിയ CSA. സ്ലീപ്പ് അപ്നിയയിൽ ബഹുഭൂരിഭാഗവും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയാണ്. 85% CSI മുഖ്യമായും 65 വയസ്സ് കഴിഞ്ഞവരിലാണ് കാണുന്നത്. ഇത്തരക്കാരിൽ ശ്വസിക്കാനുള്ള സന്നദ്ധക്കുറവാണ് ശ്വസനമില്ലായ്മയ്ക്ക് കാരണം. സ്ലീപ്പ് അപ്നിയ ഉള്ള ഒരാൾക്ക് തനിക്ക് ആ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കാനാവുന്നില്ല. സ്ലീപ്പ് അപ്നിയയുടെ മുഖ്യ ലക്ഷണം കൂർക്കം വലിയാണ്. വളരെ ആയാസത്തോടെ കൂർക്കം വലിക്കുന്നത് ചെറിയ ഇടവേളകളിൽ അത് നിൽക്കുന്നതും ഞെട്ടി ഉണരുന്നതും മൂക്കു ചീറ്റുന്നതും തൊണ്ടയനങ്ങുന്നതുമൊക്കെ ഇതിൻ്റെ ലക്ഷണമാണ്. ഇത്തരക്കാർക്ക് പകൽ വലിയ ക്ഷീണവും ഉറക്കച്ചടവും ഉന്മേഷക്കുറവും അനുഭവപ്പെടും. കുട്ടികളിലാവട്ടെ പഠന വൈകല്യവും ഹൈപ്പർ ആക്ടിവിറ്റിയും കാണാം. കൂടുതൽ ശ്വസന തടസ്സമുള്ളവർക്ക് ഉറക്കത്തിൽ വിയർക്കുന്നതായും കാണാം. പൊണ്ണത്തടി, കുടവയർ, വണ്ണമുള്ള കഴുത്ത്, വലിയ നാവ്, ടോൺസിലൈറ്റിസിൻ്റെയും അഡിനോയിഡ്സ് ഗ്രന്ഥിയുടെയും വലുപ്പക്കൂടുതൽ, താഴത്തെ താടിയെല്ലിൻ്റെ വലുപ്പക്കുറവ്, ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ്, അലർജി, പാരമ്പര്യം, മൂക്കിൻ്റെ വളവ്, മദ്യപാനം, ഉറക്ക ഗുളികകളുടെ ഉപയോഗം, പുകവലി തുടങ്ങിയ പലതും സ്ലീപ്പ് അപ്നിയയ്ക്ക് കാരണമാവും. സ്ലീപ്പ് അപ്നിയ ഒരാൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ രണ്ട് മാർഗമാണ് ഉള്ളത്. ഒന്ന് ഓക്സിമെട്രി, രണ്ടാമത്തേത് നിദ്രപഠനവും. ഓക്സിമെട്രി വളരെ ലളിതമാണ്. ആർക്കും എളുപ്പത്തിൽ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം. രാത്രി ഉറങ്ങുമ്പോൾ ഓക്സിമീറ്റർ എന്ന ഉപകരണം ശരീരത്തിൽ ഘടിപ്പിക്കുക. രാവിലെ ഫലം ലഭിക്കും. ഒരു മണിക്കൂറിൽ എത്ര വട്ടം ശ്വാസം നിലയ്ക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ലീപ്പ് അപ്നിയയെ 3 തിരിച്ചിരിക്കുന്നു. 5 മുതൽ 14.9 പ്രാവശ്യം മാത്രം നിലയ്ക്കുമ്പോൾ അതിനെ ലഘു, മൈൽഡ് എന്നും 15 മുതൽ 29.3 വരെ ആവർത്തി തടസ്സം മണിക്കൂറിൽ ഉണ്ടാകുന്നതിനെ ഇടത്തരമെന്നും 30 മുകളിലുള്ളതിനെ ഗുരുതരമായ സ്ലീപ്പ് അപ്നിയ എന്നും നാം തിരിച്ചിരിക്കുന്നു. സ്ലീപ്പ് അപ്നിയ ചികിത്സിച്ചില്ലെങ്കിൽ അത് ഹൃദയസ്തംഭനം, ഹൃദ്രോഗങ്ങൾ, മസ്തിഷ്കാഘാതം, ഹൃദയതാളത്തിലെ വ്യതിയാനങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ ഗുരുതരമായ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കൂട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. Ethnic Health Code in Public Interest.